ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളിന്ന് പാഞ്ചാലി മേട് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് വെറുതെ ഒരു ട്രിപ്പ് ഇറങ്ങിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ചുമ്മാ ഇതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പം ഏകദേശം കുട്ടിക്കാനം എത്തി. ഇതാ ഇവിടെയൊക്കെ നല്ല ചൂടാണിപ്പം, നല്ല ചൂട് സമയമാണ്. എന്നാലും വെറുതെ ഒന്ന് ഇറങ്ങിയാണ്. എന്നാലും ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഞങ്ങൾ പോവില്ല. അങ്ങോട്ട് ചാനൽ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അല്ലേ. പിന്നെ തലയാട്ടാ എന്തെങ്കിലും പറയേ, ഇവിടെ നോക്ക്, എന്തെങ്കിലും പറ ഒന്നും പറയുന്നില്ലേ. വിളിച്ച് കാണിച്ച് ഗൈസ്, ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പാഞ്ചാലി മേട് എൻട്രിയിലേക്കുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ്. റോഡിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ നല്ല താഴ്വരകളാണ്, അതുപോലെ തന്നെ മലനിരകളൊക്കെ ദൂരെയുള്ളതെല്ലാം കാണാം. ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വളരെ ദൂരെയുള്ള വ്യൂസ് വരെ നന്നായിട്ട് കാണാൻ പറ്റും. മഞ്ഞൊട്ടുമില്ല, എന്നാൽ വലിയ ചൂടുമില്ല, തണുത്ത കാറ്റ് തന്നെയാണ് വീശുന്നത്. ഉച്ച സമയമാണ്, കറക്റ്റ് നട്ടുച്ച സമയമാണ്, എന്നാലും നല്ല തണുത്ത കാലാവസ്ഥ തന്നെ. മുളകിന്റെ കുത്തൽ അത് തന്നെ. ഞങ്ങൾ പാഞ്ചാലി മേട്ടിൽ എത്തിയിരിക്കുകയാണ്. അതായിരുന്നു പുറകെ കാണുന്ന എന്റെ എൻട്രൻസ് കവാടം. അത് ഞാൻ തിരിച്ചു പോകുമ്പോൾ എടുത്ത് കാണിക്കാം. ഇതവിടെ ഒരു വിശ്രമ കേന്ദ്രമാണ്. പിന്നെ ഇതുണ്ടോ, റോഡൊക്കെ ഇങ്ങനെ നല്ല സെറ്റ് ചെയ്തിട്ടേക്ക് വരും, സുഖമായിട്ട് പോവാം. നല്ല വെയിലാണ്, പക്ഷെ നല്ല തണുത്ത കാറ്റും ഉണ്ട് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഉപ്പ് മുള അല്ലെ, മുളക് ഇട്ടിട്ടില്ല, നാരങ്ങ വെള്ളം മാസ്ക് നട്ടേ, നല്ലതായിരുന്നോ? ബാക്കിയെ പകുതി അവിടെ വെച്ചിട്ടുണ്ട്, ചേട്ടനെ പിടിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതാണ് പാഞ്ചാലി മേടിൻ്റെ ടോപ്പ്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഗോപുരങ്ങൾ അവർ പണിത് വെച്ചിട്ടുണ്ട്, നമ്മൾ യാത്രക്കാർക്ക് വിശ്രമിക്കാനും പിന്നെ അതുപോലെ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് അവർ പണിത് വെച്ചിരിക്കുന്നതാണ്. നല്ല രസമാണ്. അവർ ഇതിൻ്റെ മേളിൽ നല്ല കാറ്റ്, അതുപോലെ തന്നെ ഒരു ചൂട് സമയമാണെങ്കിലും ഇവിടെ അത്യാവശ്യം ഒരു തണുത്ത ഒരു ഫീലാണ് കിട്ടുന്നത്. നല്ല കാറ്റാണ്. പിന്നെ ഞങ്ങളിവിടെ വന്നതെന്ന് വെച്ചാൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ, ഷോർട്ട് വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഗോപുരത്തിലേക്ക് വന്ന് കയറിയതാണ്. അപ്പുറത്ത് വേറെ രണ്ട് മൂന്നെണ്ണം കൂടെ അവർ പണിതിട്ടിട്ടുണ്ട്, അവിടെ എല്ലാ ആൾക്കാരാണ്. അപ്പം വീഡിയോ കിട്ടുന്നുണ്ടോ എന്ന് അവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റേഞ്ചിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ മുളക് തിന്നേണ്ടി ഇത് മാറിയില്ല. ഞങ്ങൾ ശരിക്കുവേ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതേ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടാണ്. റീൽസിലും അവിടെ ഇവിടെ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പാഞ്ചാലി മേടിൻ്റെ ടോപ്പിലെത്തി. മടുത്തോ? എന്തേലും പറയണ തുറന്നത്. ഒന്നും കാണുന്നില്ല, എന്തേലൊക്കെ പിടിക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി, ഇനിയിപ്പം ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ പാഞ്ചാലി മേടിൻ്റെ കവാടം. ഞങ്ങൾ പോവുകയാണ്, കണ്ടു കഴിഞ്ഞു. രണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഈവനിങ് ടൈമിൽ ഇവിടെ നല്ല ആളായിരിക്കും. ഞങ്ങൾ പോവല്ലേ ചേട്ടടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾ പാഞ്ചാലി മേട്ടിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതുകൂടെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം.
അപ്പോൾ ഞാൻ ഈ ആംബിയൻസ് ഒക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഹോട്ടലിന് നല്ല രസമുണ്ട്. ഇതൊരു ക്യാബിൻ ആണ്, അതിനകത്ത് ഇവിടെയാണ് എൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെ വെളിയിൽ, ഹോട്ടലിൻ്റെ വെളിയിലൊരു ഇതൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ്. അപ്പം നമുക്കിവിടെ കപ്പിൾസ് ആയതുകൊണ്ട് ഇവിടെ റൂം തന്നേക്കുവാണ്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല എല്ലാവരും നല്ല നീറ്റാണ് കണ്ടോ ഗൈസ്. അപ്പോൾ സാധനങ്ങൾ എത്തിയിരിക്കുകയാണ്, കണ്ടോളൂ. ഇതൊക്കെയാണ്, ഒരൈറ്റം കൂടെ വരാനുണ്ട്, ഇപ്പം കാണിച്ചു തരാം. ഇതാ വെയിറ്റ് ചെയ്ത ഐറ്റം എത്തിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പരിപാടി തുടങ്ങുകയാണ്. തുടങ്ങി അറ്റാക്ക്. അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ടാറ്റാ.